ദാസാർ ഒരു സാറിൻ്റെ പടത്തിൽ സംഗീത സംവിധാനം നിർവഹിച്ചിട്ടുണ്ടല്ലേ? അതെ അതെ, അത് മൗനരാഗം എന്ന് പറഞ്ഞൊരു സിനിമ. മൗനരാഗം അതിലാണ് ശ്രീകുമാർ തമ്പി സാറാണ് പാട്ടുകളൊക്കെ എഴുതിയത്, ദാസാറ്റാണ് മ്യൂസിക്. ചിത്രയുടെ രണ്ടാമത്തെ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ആ ഞാൻ ഏകനാണ് കഴിഞ്ഞതിന് ശേഷം ട്രിവണ്ട തരങ്കണിയിലാണ് അതിൻ്റെ മ്യൂസിക് വരുന്നത്. അപ്പോൾ അതിലെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഞാൻ സുശീല ഏറ്റവും ഇഷ്ടപ്പെട്ട ഗായികയാണ്. അപ്പോൾ ഞാൻ അതും ദാസേട്ടൻ മ്യൂസിക് ചെയ്ത അഴകുള്ള ശൈലിയിലും സുശീലാണ് പാടിയിരിക്കുന്നത്, ആ താജ്മഹൽ ചേരാജശില്പിയൊക്കെ. അപ്പം ഞാൻ ദാസൻ പറഞ്ഞു സുശീലമ്മയെ കൊണ്ട് പഠിക്കുന്നപ്പോൾ എന്നോട് പറഞ്ഞു, അല്ല നമ്മുടെ എൻ്റെ കൂടെ ഗാനം പഠിക്കാൻ പാടുന്നൊരു ബേനയുണ്ട്, ഇവിടെ അനിയത്തി ഇങ്ങനെ ചിത്ര എന്നൊരു കുട്ടിയുണ്ട്, അപ്പോൾ ആ കുട്ടിയെ കൊണ്ട് നമുക്കൊന്ന് പഠിക്കുന്നത്. അത് കേട്ടിട്ട് അത് പോരാ എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് സുശീലയെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ദാസേട്ടന് അത്രയും പ്രതീക്ഷകളുണ്ടെങ്കിൽ ദാസേട്ടനല്ലേ പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ദാസർ ശരി വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ കുട്ടിയെ വിളിക്കുന്നു ചിത്രയെ. അന്ന് ഇപ്പം എൻ്റെ മനസ്സിൽ ഓർമ്മയിൽ വിളിച്ചാൽ അച്ഛൻ്റെ പുറകിലെ ഒരു പാവടക്കാരി സ്കൂട്ടറിന് വന്നിറങ്ങുന്നതാണ് തരങ്കിൽ ട്രിവാൻഡ്രത്ത്. അങ്ങനെയാണ് അതിൽ ചിത്ര ഗാനമേ ഉണരു ദുഃഖരാഗമേ ഉണരു, അത് ദാസേട്ടൻ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ദാസേട്ടൻ ഞാൻ എല്ലാ പടത്തിലും പാടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ ആദ്യ ചിത്രമായ വീണ പോയില്ല, അനശ്വരമായ ഗാനം തമ്പി സാർ എഴുതി വിദ്യാരമായിട്ട് സംഗീതം ചെയ്ത് ദാസനം പാടിയ നാട്ടസ്വർഗങ്ങളെ നിങ്ങളിരിക്കൊരു ദുഃഖ സിംഹാസനം നൽകി. പിന്നെ അഷ്ടമുതൽ പെണ്ണിൻ്റെ പെരുമാറിൽ എത്രയോ പടങ്ങൾ ദാസട്ടം പാടി. സാറ് നാട്ടുകാരനാണല്ലോ സത്യനന്ദിക്കാട് സാറ്. സത്യൻ സാർ ഒരു പെൻസിൽ ചെയ്തിട്ടുണ്ടല്ലോ. അല്ല സത്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തിക്കാടാണ് നാട്, എൻ്റെ ചന്ദ്രപ്പിന്നാണ്. ഞങ്ങൾ വലിയ കിലോമീറ്ററിൻ്റെ ദൂരങ്ങളൊന്നുമില്ല എൻ്റെ തമ്മിൽ, പക്ഷേ ഞങ്ങളുടെ സ്നേഹം ത്തിന് അകർച്ചയില്ല. ഇത്രയും ദൂരമൊന്നും ഞങ്ങളുടെ സ്നേഹബന്ധങ്ങൾക്കില്ല. പി ചന്ദ്രകുമാർ എന്ന് പറയുന്ന ഡയറക്ടറെ, ഒരു 70s-80s ഏറ്റവും കൂടുതൽ പടം ചെയ്ത ഒരു ഡയറക്ടറാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നി ശശികുമാറും രാമകൃഷ്ണൻ നായരും ഒക്കെ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പടം ചെയ്തുള്ള ഡയറക്ടറാണ്. 85-ഓളം പടങ്ങൾ ചെറു പ്രായത്തിൽ തന്നെ ചന്ദ്രകുമാർ ഡയറക്ടർ. അതിൽ ആ അതിൽ 65 പടങ്ങളുടെ സഹസംവിധായകനായിരുന്നു സത്യനന്ദിക്കാട്. അപ്പോൾ ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരു കുടുംബ സുഹൃത്ത് എന്ന നിലയ്ക്കുള്ള ബന്ധമുണ്ട്. അതുമാത്രമല്ല സത്യൻ്റെ അസിസ്റ്റൻ്റായിട്ട് എൻ്റെ മകൻ രാഹുൽ വർക്ക് ചെയ്യുന്നുണ്ട്. അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് കലാ സംവിധാന രംഗത്ത് സാറ് ആദ്യം പ്രവർത്തിച്ചപ്പോൾ തന്നെ അന്നാണ് താല്പര്യം തോന്നിയത് ഡയറക്ഷനിലേക്ക് വരണമെന്നുള്ളത്. രാമുകാരി സാറൊക്കെ കണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് രാമുകാരിയേട്ടൻ്റെ ഒരു ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മധുസാർ രാമുകാരിയായിട്ട് വൈക്കം മുഹമ്മദ് ബഷീർ ഒക്കെ ചേർന്നുള്ള തൃശ്ശൂരത്തെ ഒരു ഫംഗ്ഷനിൽ, ഞാനൊക്കെ ഇന്ന് 10-15-16 വയസ്സുള്ള, അപ്പോൾ അബ്ദുൽ ചന്ദ്രാപ്പിന് എന്ന് പറഞ്ഞ നാട്ടുകാരനായിട്ട് എഴുത്തുകാരുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഏകാംഗ നാടകങ്ങൾ ഒരുപാട് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു നാടകകൃത്തായിരുന്നു. അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഞാൻ ഈ ഫംഗ്ഷന് തൃശ്ശൂർ ജയന്തിയിൽ പങ്കെടുത്തപ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു സ്കെച്ച് അദ്ദേഹത്തിൻ്റെ ഡയറി കയ്യിലുണ്ടായിരുന്നു, എൻ്റെ പ്ലെയിൻ ഇതിൽ ഞാൻ വരച്ചു. അവർ സ്റ്റേജിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് വൈക്കത്ത് ബഷീറിൻ്റെ അടുത്തൊരു സൈഗ്നേച്ചർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കൊണ്ട് കാണിക്കണ്ടേ. അത് കാണിച്ചപ്പോൾ അതിനോട് ചോദിച്ചു, നിങ്ങൾ വരച്ചതാണോ ചോദിച്ചു അങ്ങോട്ട്. അപ്പോൾ പറഞ്ഞല്ല ഈ നിൽക്കുന്ന, അപ്പോൾ അതിനോട് ചോദിച്ചാൽ എന്ത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ആർട്ട് പഠിക്കുകയാണ് തൃശ്ശൂർ എന്ന് പറഞ്ഞു. അപ്പോൾ കാര്യട്ടനെ കാണിച്ചു കൊടുത്തു, മധുസാറിനെ കാണിച്ചു കൊടുത്തു. അതിൻ്റെ നെക്സ്റ്റ് ഡേ എന്നെ വിളിപ്പിക്കുകയാണ് രാമനിലയത്തിലേക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിന്ന് കാണുന്ന മാതിരിയല്ലോ, ചെറുപ്പം പയ്യനല്ലേ, അല്ല ചെറിയ റോള് അഭിനയിക്കാനൊക്കെ എന്ന് വിചാരിച്ചാൽ. പക്ഷെ അവിടെ ചെന്നപ്പോൾ പറയുന്നത് കാര്യമായിട്ട് എലക്ഷൻ നിൽക്കുന്നതിൻ്റെ പോസ്റ്റർ ബ്രോഷർ ഡിസൈൻ ചെയ്യണം. അപ്പോൾ അതെനിക്കൊരു അത്ഭുതമായിരുന്നു. നമ്മൾക്ക് ചില സംഭവം കേട്ട കഴിഞ്ഞ് നമ്മൾ തലയേറ്റ് വീഴുന്ന പറഞ്ഞ കാര്യം, ആ അത്ഭുതം കൊണ്ട് അതൊരു അത്ഭുതം തന്നെയായിരുന്നു. ഞാൻ ആ വയസ്സിൽ കാര്യട്ടൻ്റെ ഡിസൈൻ വർക്കെല്ലാം ഞാൻ ചെയ്തു. അദ്ദേഹത്തിൻ്റെ മേലിൽ വന്ന ചിത്രത്തിൻ്റെ കമ്മിങ് പോസ്റ്റർ ഞാൻ ഡിസൈൻ ചെയ്തു. പിന്നെ ആ കാലത്ത് പിന്നെ രാമു കാര്യട്ടൻ തന്നെ അങ്ങനെയായിരുന്നു ഇതിൽ സിനിമയിലേക്കുള്ള പ്രവേശനം എന്ന് പറഞ്ഞത്. മോണിഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ഒരു പടത്തിലും ആ കുട്ടി അഭിനയിച്ചിട്ടുണ്ട്. കാരണം അത് ആ കുട്ടി അകാലത്തിലെ തന്നെ നമ്മൾ വിട്ടുപോയ കുട്ടിയാണ്. അതെനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു. കാരണം നല്ല ഒരു നിർമ്മലമായ ഒരു മുഖം എന്നൊക്കെ പറഞ്ഞു, മനസ്സുപോലെ തന്നെയാണ് ആ കുട്ടിയുടെ മുഖം. അതിനകത്തൊരു ഐശ്വര്യമുണ്ട്, ഒരു മലയാളിത്വമുണ്ട്. അപ്പം ഞാൻ ആ ചിത്രം വരച്ചിട്ട് ഞാൻ ഒരിക്കൽ പോലും എൻ്റെ സുഹൃത്തുക്കൾക്ക് ഒരിക്കൽ പോലും ഞാൻ ഒരു ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് പൂക്കളോ പൂമ്പാറ്റയോ പ്രഭാതമോ അതൊന്നും ഞാൻ അയക്കാറില്ല. എല്ലാ ദിവസങ്ങളും കേപ്പ് കിട്ടുമ്പോൾ ഒക്കെ അങ്ങനെ ഓരോ സ്കെച്ചുകളോ കളറോ ഒക്കെ വരച്ച് എൻ്റെ എല്ലാ സുഹൃത്തുക്കളെ അയക്കും. ആ സുഹൃത്തുക്കളിൽ ഡോക്ടർമാരുണ്ട്, അഡ്വക്കേറ്റ്മാരുണ്ട്, സാഹിത്യകാരന്മാരുണ്ട്,
എന്തിനു പറഞ്ഞു മധു സാറും ഒക്കെ അടക്കം അതിൽ. ഞാൻ മോനിയുടെ ചിത്രം വരച്ചിട്ട് ഞാനിങ്ങനെ അയച്ചപ്പോൾ ആരോ ഈ മോനിയുടെ മോനിഷയുടെ അമ്മയ്ക്ക് ഇത് അയച്ചു കൊടുത്തു. അപ്പോൾ അതിൽ എൻ്റെ ഈ സ്കെച്ചിൽ എൻ്റെ പേരുണ്ടല്ലോ, ഫോൺ നമ്പറുണ്ട്, എന്നെ അവർ വിളിക്കുന്നു. ഭാവന അപർണ ബാലമുടി രണ്ട് പേരും എൻ്റെ ചിത്രത്തിൽ അഭിനയിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾ ഒക്കെ കുടുംബ സുഹൃത്തുക്കളാണ്, അങ്ങനെ ഒരു ബന്ധമുണ്ട് ഇവരായിട്ട്. അതുപോലെ തന്നെ കാർത്തിക, കാർത്തിക സിനിമയിൽ അഭിനയിക്കുന്നതിനേക്കാൾ മുമ്പ് ആ ഫാമിലിയായിട്ട് എനിക്ക് ഭാവനയുടെ അച്ഛൻ സുഹൃത്ത് ഭാരേന്ദ്രൻ എൻ്റെ ആദ്യത്തെ വീണപ്പൂവിൽ അദ്ദേഹമാണ് സ്റ്റിൽ ഫോട്ടോ എടുത്തത്. അത് ശക്തി സ്റ്റുഡിയോ എന്ന് പറഞ്ഞ തൃശ്ശൂർ കുഞ്ഞുങ്ങട്ടൻ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ പുള്ളി ഫോട്ടോഗ്രാഫറായി. പക്ഷേ ടൈറ്റിൽ ബാലേന്ദ്രൻ്റെ പേരല്ല, പേരില്ല ഇല്ല, അത് എഴുതിയിരിക്കും വെച്ചാൽ സ്റ്റിൽ ശക്തി സ്റ്റുഡിയോ തൃശ്ശൂർ. ഓഹോ അങ്ങനെയാണ്. ഓ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ കലാഭമണി എൻ്റെ സിനിമയിലാണ് ആദ്യമായി സമുദായത്തിൽ. അപ്പോൾ മണി ആദ്യമായിട്ട് അഭിനയിക്കുന്ന സമയത്ത് 18 ടേക്കാണ് ഞാൻ എടുക്കേണ്ടി വന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു കൂടി വന്ന് ഒരു ഡയലോഗ് പറയേണ്ടതുള്ളൂ. അപ്പോൾ ആ സമയത്ത് പ്രൊഡ്യൂസർ എന്നെ വിളിച്ച് പറഞ്ഞു അയാളെ മാറ്റാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങൊരു സമയം തന്നെ മണി വന്നിട്ട് പറഞ്ഞു വേറെ വേണമെങ്കിൽ എന്നെ അല്ലെങ്കിൽ മാറ്റിപ്പോന്ന് പറഞ്ഞു. അപ്പോൾ രാമേന്ദ്ര ബാബുണ് ക്യാമറ, ബാബും പറഞ്ഞു അപ്പുള്ളി നമ്മൾ ഒരു സമയം പോവാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ വിഷമം ഞാൻ മുഖത്ത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനെല്ലാം പറഞ്ഞു കൊടുത്തത് സിറ്റുവേഷൻസ് അകലെന്ന് ഓടി വന്നിട്ട് പറയുന്നതാണ്, പാമ്പുക്കയുടെ അടുത്ത് പറയുന്നതാണ് ഡയലോഗാണ്, അത് കഥച്ചുകൊണ്ട് കൊണ്ട് പറയണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സാറേ ഒരു വിഷമം നോക്കാൻ പറഞ്ഞു. അങ്ങനെയുള്ള നമ്മൾ വളരെ ദൂരത്തു നിന്ന് ഓടി വരുന്നതായിട്ടുള്ള നമ്മൾ ഷോട്ടിങ് മുമ്പോൾ ഞാൻ ക്യാമറമാനോട് പറഞ്ഞു രാമേന്ദ്ര ബാബു ക്യാമറ ഓൺ ചെയ്തോളൂ. അത് നമുക്ക് ഒരു ലക്ഷം കൂടി വെറുതെ ഫിലിം കളഞ്ഞിട്ട് എന്താ കാര്യം, ഇത് ടേക്ക് ഓക്കെ ആവും, ക്യാമറ ഓൺ ചെയ്തോളാം പറഞ്ഞു. ഓൺ ചെയ്ത് അയാൾ ഓടി വന്ന് പറഞ്ഞു അത് ടേക്ക് ഓക്കെ ആണ്. അതായത് മണിയുടെ സിനിമയിലെ അഭിനയ ജീവിതത്തിൽ മണി പോലും അറിയാതെയാണ് മണിയുടെ ആദ്യ ഷോട്ട്. ആദ്യത്തെ സിനിമ സാറ സിനിമ അല്ല, സമുദായം ആയിരുന്നു. അതിനിടയ്ക്കൊക്കെ മരിച്ച സമയത്തൊക്കെ ചിത്രം അക്ഷരം എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ഒക്കെ കൊടുത്തിരുന്നു. പക്ഷേ മണിയുടെ ആദ്യ ചിത്രം സമുദായം, അത് മണി പല ലേഖനങ്ങളിലൊക്കെ ആ കാലത്ത് എഴുതിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫാമിലി, അദ്ദേഹത്തിൻ്റെ അനിയൻ ഡാൻസർ അറൽവി രാമകൃഷ്ണൻ, അവരോടൊക്കെ ചോദിച്ചാൽ. അതുപോലെ തന്നെ പല നടന്മാർക്കും സാർ ഇതുപോലെ അവസരങ്ങൾ കൊടുത്ത്. ബിജുമേനൻ ഇവരൊക്കെ ദേവന് നായക റോൾ തന്നെയായിരുന്നു. അതെ അതെ, അഷ്ടപതി, അഷ്ടപതി നായക റോൾ. അത് ആ ചെയ്യുന്ന സമയത്ത് അയാൾ ഒരു പടത്തിൻ്റെ പ്രൊഡ്യൂസറായിട്ട് വെള്ളം, അത് എന്നം പിഷാരിയുടെ ഒരു കഥയ്ക്ക് എം ടി ആണ് തിരക്കഥ എഴുതുന്നത്, അതിൻ്റെ പ്രൊഡ്യൂസറായിരുന്നു അദ്ദേഹം. ആ സമയത്താണ് ഞാൻ വിളിച്ച് അഭിനയിപ്പിക്കുന്നത് ബിജുമേനൻ. പക്ഷേ അത് പറയാറില്ലെന്ന് തോന്നുന്നു അല്ലേ? ബിജുമേനൻ അത് പറയാറില്ല, അത് 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 സിനിമയുടെ ഒരു ഒരു ഇതാണ്. കാരണം മുഖത്തെ ചായം തേച്ചു പോയോ, പിന്നെ അതൊക്കെ പോയി മുഖങ്ങളെ മാറുകയാണ്. അവിടെ സ്നേഹബന്ധങ്ങളില്ല, കടപ്പാടുകളില്ല, ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് വേദനയൊന്നുമില്ല. എനിക്ക് മാത്രമല്ല, ഇതുപോലെ പല സംവിധായകർക്കും നിർമ്മാതാക്കൾക്കൊക്കെ പെരുങ്ങട്ടെ. പക്ഷേ എനിക്ക് തോന്നിച്ചു കഴിഞ്ഞാൽ ആദ്യമായി പഠിച്ച നിർമ്മാതാവ് ദാസേട്ടൻ്റെ കാൽപ്പാടുകൾ എന്ന് പറയുന്ന പടത്തിൽ ജാതി വേദം മത ദ്വേഷം സ്വാമി തൃപ്പാദം ശ്രീകാന്ത ഗോസ്വാമിയുടെ, അതിൻ്റെ പ്രൊഡ്യൂസർ ആർ നബിയത്ത്, അദ്ദേഹം ആ പടം എടുത്തതിന് ശേഷം ഒരുപാട് സാമ്പത്തിക ഇതായിട്ട് അദ്ദേഹം വാണിയംകുളത്തിൻ്റെ സ്ഥലത്ത് അദ്ദേഹം മാറി താമസിച്ചപ്പോഴും ദാസേട്ടൻ അദ്ദേഹം മരിക്കുന്നേക്കാളും മുമ്പ് ദാസേട്ടൻ അദ്ദേഹത്തെ കാണാൻ ചെന്നു. ആർ നബിയത്ത് ഞെട്ടിപ്പോയി, കാര്യം ഇറങ്ങി വരുന്നത്. അപ്പോൾ അങ്ങനെ അത് മനസ്സിൽ സൂക്ഷിക്കുന്ന കുറച്ച് പേരേ ഉള്ളൂ. ഈ ഇന്നസെന്റ് ആയിട്ട് ബന്ധപ്പെട്ട അങ്ങനെ കഥ ഉണ്ടായിരുന്നു, അതേ റോൾ കഴിച്ചു വന്ന സമയത്ത്. അതുണ്ട്, അത് മൗണ്ട് രാഗത്തിലാണ്. അത് എന്താണ് അദ്ദേഹം കുറച്ച് പടങ്ങളിൽ ഇരിഞ്ഞാലക്കാരനായ മോഹൻ്റെ ഡയറക്ടർ മോഹൻ്റെ പടത്തിൽ ചെറിയ റോൾ ചെയ്ത സമയത്താണ്. അതിലത്തെ ഒരു പാർട്ട്ണറാണ് ആയിരുന്ന കൃഷ്ണകുമാറാണ് ഈ മൗണ്ടിനകത്തിന് കൂട്ടു സാർ. അപ്പോൾ ആ കെയർ ഓഫിൽ അവിടെ വന്നു വന്നു വന്നിട്ടാണ് പുള്ളി ചാൻസ് ചോദിച്ചത്. അപ്പോൾ അവർ കോളേജ് സ്വീകരണം സന്ദർഭമൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് പ്രത്യേക റോളൊന്നുമില്ല, സ്റ്റുഡൻസ് അല്ലേ. അപ്പോൾ പുള്ളി എന്നെ വിടുന്നില്ല, റോള് കൊടുക്കാൻ വേണം. ആ റോള് കൊടുക്കാൻ വേണം, പ്രൊഡ്യൂസർക്ക് നിർബന്ധം. അപ്പോൾ എന്നെ പറഞ്ഞു, ഞാൻ 8-ാം ക്ലാസ്സിൽ വെച്ച് പഠിപ്പ് നിർത്തിയാലാണ്, അതുകൊണ്ട് കോളേജിൽ വന്നിട്ട് തോറ്റ് തോറ്റ് വന്നൊരു കഥാപാത്രത്തിലേക്ക് എന്നെ മാറ്റിയാൽ മതി എന്നിട്ട് അങ്ങനെ ഒരു ക്യാരക്ടർ അതിനുവേണ്ടി പുള്ളി സൃഷ്ടിച്ചെടുത്തൊരു ക്യാരക്ടറാണ്.